നമസ്കാരം. കേരളത്തിൽ ആദ്യമായി ഗോത്രവർഗ്ഗക്കാരിൽ നിന്നും സിവിൽ സർവീസ് നേടിയ ശ്രീധന്യ സുരേഷ് പെരിന്തൽമണ്ണ സബ് കളക്ടറായി ചുമതലയേറ്റു. വയനാട് സ്വദേശി ശ്രീധന്യ സുരേഷ് കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായി ഒരു വർഷം സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് പെരിന്തൽമണ്ണ സബ് കളക്ടറായത്. സിവിൽ സർവീസ് പരീക്ഷയിൽ 410 റാങ്ക് നേടി വിജയിച്ച ശ്രീധന്യ കേരളത്തിൽ ആദ്യമായി ഗോത്രവർഗ്ഗക്കാരിൽ നിന്നും സിവിൽ സർവീസ് നേടുന്ന വ്യക്തി എന്ന നേട്ടമാണ് കൈവരിച്ചത്. കുറിച്ച സമുദായത്തിൽപ്പെട്ട ശ്രീധന്യ സാമൂഹ്യ അവസ്ഥയോടൊപ്പം ദാരിദ്ര്യവോടും പൊരുതിയാണ് ഈ ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത്. വയനാട് ജില്ലയിലെ പൊഴുതന പഞ്ചായത്തിലെ ഇടിയം വയൽ കോളനി സുരേഷ് കമല ദമ്പതികളുടെ മകളാണ് ശ്രീധന്യ. സുവോളജിയിൽ ബിരുദാനന്തര ബിരുദധാരിയാണ്. 85% മാർക്കോടെ തരിയോട് നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് SSLC പാസ്സായത്. തരിയോട് ഗവൺമെൻറ് GHSS നിന്ന് പ്ലസ് ടുവും കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും അപ്ലൈഡ് സുവോളജി ിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. തുടർന്ന് 8 മാസത്തോളം വയനാട് N1 ടൂറിസം പദ്ധതിയിൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു. തുടർന്നാണ് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിന് ചേർന്നത്. തിരുവനന്തപുരം ഫോർച്യൂൺ സിവിൽ സർവീസ് എക്സാമിനേഷൻ ട്രെയിനിംഗ് സൊസൈറ്റിക്ക് കീഴിലായിരുന്നു പരിശീലനം. ഇപ്പോൾ ഫോർച്യൂൺ സിവിൽ സർവീസ് അക്കാദമിയിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയാണ് ശ്രീധന്യ. സഹോദരി സുഷിത സുരേഷ് പാലക്കാട് കോടതിയിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിയാണ്. സഹോദരൻ ശ്രീരാഗ് സുരേഷ് മീനങ്ങാടി പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്. 2019 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ്. വയനാട് തരിയോട് നിർമ്മല ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദവും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. തുടർന്നാണ് സിവിൽ സർവീസ് എന്ന ലക്ഷ്യം മനസ്സിൽ വന്നതും അത് കൈവരിക്കാനായി ശ്രമിച്ചതും.